ചക്കയല്ല ഇടിച്ചക്ക ഉപയോഗിച്ചിട്ടുള്ള ഒരു ബർഗറാണ് ഈ ബർഗർ വെജിറ്റേറിയൻ കൂട്ടർക്കും നോൺ വെജിറ്റേറിയൻ കൂട്ടർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു വിഭവമാണ് അത് എല്ലാവരും ഇഷ്ടപ്പെടും ഈ ഇടിച്ചക്ക ചെറുതായി മുറിച്ചു മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത് ഉണ്ടാക്കുന്ന വിധം കാണിക്കാം ചക്ക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ചക്ക മുറിക്കുന്നതിന് ചക്ക മുറിക്കുന്നതിന് മുമ്പ് കത്തിക്കും കൈക്കും നല്ലപോലെ എണ്ണ തടവുക അല്ലെങ്കിൽ ഈ വളഞ്ഞ കൈയിലെല്ലാം പിടിക്കും അരമുതി ചക്കയാണ് എടുത്തത് ബാക്കി അരമുതി ചക്കേനെ കൊണ്ട് നമുക്ക് ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കി കാണിക്കാം ഇനി ഈ ചക്കയിൽ മഞ്ഞളും ഉപ്പും ഇട്ട് നമുക്ക് വേവിക്കാം കുറച്ച് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ കുറച്ച് ഉപ്പ് പാകത്തിന് ഇത് വെള്ളമൊഴിച്ച് വേവിക്കാം അര കപ്പ് വെള്ളമൊഴിച്ച് ഓവനിൽ 5 മിനിറ്റ് വേവിക്കാം ചക്ക 5 മിനിറ്റ് വേവിച്ചെടുത്തത് 5 മിനിറ്റ് വേവിച്ച ഇടിച്ചക്ക ഫോർക്ക് ഉപയോഗിച്ചിട്ട് വേർപെടുത്തുക ഇത് ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതായി ചെറിയ ചെറിയതാക്കി വേർതിരിച്ചെടുത്ത് ഇത് നിങ്ങൾ ഫോർക്ക് ഉപയോഗിച്ച് ചെയ്യുന്നില്ലെങ്കിലും മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള സോസ് നമുക്ക് തയ്യാറാക്കാം കപ്പ് ടൊമാറ്റർ കെച്ചപ്പ് ഇതൊരു കാൽ കപ്പ് ആപ്പിൾ സൈഡർ വിനീഗർ ആപ്പിൾ സൈഡർ വിനീഗർ ഇതിൽ ചേർക്കാം ഒരു സ്പൂൺ ഒരു ചെറിയ സ്പൂൺ ജീരകം ജീരകം പൊടി ഉണ്ടെങ്കിൽ ജീരക പൊടി ഇട്ടാൽ മതി പൊടിച്ചത് ഉണക്കമുളക് പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ ഗാർലിക് പൗഡർ ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ കുറച്ച് വെളുത്തുള്ളി ചതുക്കി ഇട്ടാൽ മതി കാൽ ടീസ്പൂൺ ഗരം മസാല സിനിമൻ പൗഡർ പട്ട പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ ഞാൻ കുറച്ച് മുളക് പൊടി ചേർക്കും നല്ലപോലെ മിക്സ് ചെയ്യുക ആപ്പിൾ സൈഡർ വിനീഗർ കിട്ടിയിട്ടില്ലെങ്കിൽ സാധാരണ വിനീഗർ ചേർത്താൻ മതി ഇതിൽ കൂടുതൽ വേണ്ടുന്നത് പ്രധാനമായിട്ട് വേണ്ടുന്നത് ടൊമാറ്റർ കെച്ചപ്പ് ആണ് നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി ഇത്
ഗ്യാസ്മെൽ വെച്ച് ഒന്ന് വരട്ടി എടുക്കാം. ഇനി പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. ഈ ചക്ക മസാല മിശ്രിതം ഇതിലിട്ട് ചെറിയ തീയിൽ വഴറ്റിയെടുക്കുക. ഈ മസാല ചക്കയിൽ പിടിക്കുന്നത് വരെ ഇത് വഴറ്റിയെടുക്കുക. ചെറിയ തീയിൽ ഇത് അടച്ച് വേവിക്കാം. ഇത് തുറന്ന് നോക്കാം. ഇത് നല്ലപോലെ മസാലയെല്ലാം പിടിച്ച് ഇത് റെഡിയായി. ഇത് ഉപയോഗിച്ച് ബർഗർ തയ്യാറാക്കാം. ഈ ബർഗർ ബണ്ണിൽ വട്ടർ പുരട്ടി നമുക്ക് ചൂടാക്കിയെടുക്കാം. ബർഗർ തയ്യാറാക്കുന്ന വിധം കാണിക്കാം. ലെറ്റസ് ലീവ്സ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അതില്ലാത്തത് കാരണം ഞാൻ കേബേജിയാണ് ഉപയോഗിക്കുന്നത്. രണ്ട് കഷ്ണം കേബേജി വെച്ച് കുറച്ച് മയോണൈസ് പുരട്ടുക. ടൊമാറ്റർ കെച്ചപ്പും വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല, കാരണം ചക്കയിൽ ടൊമാറ്റർ കെച്ചപ്പ് ഇട്ടിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ, കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇനി ചക്ക മിശ്രിതം ചേർക്കാം. ഇത് ബാർബിക്യൂ ചിക്കൻ പോലെ ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ടേസ്റ്റ്. ഇനി ഒരു ചെറിയ കഷ്ണം കേബേജ് കൊടുക്കാം. കുറച്ച് മയോണൈസ് ചേർക്കാം. നല്ല ബർഗർ റെഡിയായി. ചക്കേനെ കൊണ്ടുള്ള ബർഗർ റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. ഇത് നല്ല ബാർബിക്യൂ ചിക്കൻ പോലെ ഉണ്ടാക്കും. എല്ലാവരും ട്രൈ ചെയ്യണം. ഉണ്ടാക്കി കഴിക്കുക. നമസ്കാരം.